നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പ്രിപ്പയർ എ സ്റ്റോർസ് ലെഡ്ജർ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ അഡോപ്റ്റഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് പ്രൈസിങ് ഇഷ്യൂ. അപ്പം നോട്ട് ചെയ്യേണ്ട കാര്യം വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. ദെൻ ഒരു കാര്യം കൂടെ ഉണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഓൾ മെറ്റീരിയൽസ് ആർ വാല്യൂഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി. ഓരോ മന്തിൻ്റെയും അവസാനം മെറ്റീരിയൽസ് വാല്യൂ ചെയ്യുന്നത് ലാസ്റ്റ് ഡെലിവറിയുടെ കോസ്റ്റ് വാല്യൂ ആയിട്ട് എടുത്തിട്ടാണ്. അപ്പം അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. 2021 ഓഗസ്റ്റ് 1 തൊട്ട് 27 വരെയുള്ള ഡാറ്റ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിന് ഒപ്പം തന്നെ നമുക്ക് ആൻസറും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നോക്കാം, സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കുക, ഡേറ്റ്, റിസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യം ആവറേജ് മെത്തേഡ് ആകുമ്പോൾ ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി എമൗണ്ട് രണ്ട് കോളം മതി, റേറ്റ് കോളം വേണ്ട, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ഓഗസ്റ്റ് 1 ഓപ്പണിംഗ് ബാലൻസ് 50 യൂണിറ്റ്സ് അറ്റ് ₹3 പെർ യൂണിറ്റ്. അപ്പോൾ ഡേറ്റ് എഴുതുക 2021 ഓഗസ്റ്റ് 1, ക്വാണ്ടിറ്റി എഴുതുക 50 ആണ്. 50 × 3 ചെയ്ത് 150 എമൗണ്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 5 ഓഗസ്റ്റ് 5 ഇഷ്യൂഡ് ഔട്ട് ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് നടത്തി? ഇഷ്യൂ നടത്തി. 2 ആണ്. അപ്പോൾ ഇഷ്യൂവിൽ എന്ത് എഴുതണം? 2 എഴുതണം. ദെൻ എമൗണ്ട് എങ്ങനെയാണ്, റേറ്റ് എങ്ങനെയാണ് വരിക? റേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. എങ്ങനെയാണ് ചെയ്യുക? 150 ÷ 50 ചെയ്യുക, എന്നിട്ട് 3 കിട്ടും. നമ്മൾ പറഞ്ഞു അല്ലേ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ അങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക, റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 150 ÷ 50 ചെയ്യുമ്പോൾ 3 കിട്ടി, 2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടി. ഓക്കെ, ഇനി 5 ബാലൻസ് എഴുതാൻ പോവാണ്. 50 2 കുറയ്ക്കുക, അതായത് 1 50 യൂണിറ്റ്സ് ഉണ്ടായി, അതിൽ നിന്ന് 2 യൂണിറ്റ്സ് കുറയ്ക്കുമ്പോൾ 48 യൂണിറ്റ്സ് ആയി. നെക്സ്റ്റ് 150 6 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 144 കിട്ടി. 5 വരെ ക്ലിയർ ആണല്ലോ. നോക്കുക കേട്ടോ, ഇനി 7 നോക്കുക. പർച്ചേസ്ഡ് 48 യൂണിറ്റ്സ് അറ്റ് ₹4 പെർ യൂണിറ്റ്. പർച്ചേസ് ആണ്, പർച്ചേസ് എന്ന് പറയുമ്പോൾ റിസീപ്റ്റ് കോളത്തിലാണ്. 48 ആണ് ക്വാണ്ടിറ്റി, റേറ്റ് എത്രയാണ്? 4 മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് ആണ് 192. ഇനി ബാലൻസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 7 കാര്യമാണ്, 5 48 യൂണിറ്റ്സ് ഉണ്ടായി, പ്ലസ് ഇപ്പോൾ എത്രയാണ്? 48 യൂണിറ്റ്സ് പേർച്ചേസ് ചെയ്തിട്ടുണ്ട്, രണ്ടും കൂടിയിട്ട് 96 യൂണിറ്റ് വന്നു. ആഡ് ചെയ്യാനേ ഉള്ളൂ വെറുതെ കേട്ടോ. ഇനി അതുപോലെ എമൗണ്ട് കോളത്തിൽ 144 പ്ലസ് 7 192 ആഡ് ചെയ്യുമ്പോൾ 336 കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 9 ഇഷ്യൂഡ് ഔട്ട് 20 യൂണിറ്റ്സ് ടു പ്രൊഡക്ഷൻ. ഇഷ്യൂ ആണ്, ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ കോളത്തിൽ എഴുതണം, 20 യൂണിറ്റ്സ് എഴുതുക, 20 യൂണിറ്റ്. ദെൻ അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം അല്ലേ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആകുമ്പോൾ ഡിവൈഡാണ് ചെയ്യുക, വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ ക്വാണ്ടിറ്റി ആണ്. സോ 20 യൂണിറ്റിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 336 ÷ 96 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3.5. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് ആണ്, 20 × 3.5 ആണ് 70. ദെൻ ബാലൻസ് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. ഇഷ്യൂ അല്ലേ, അപ്പം മെറ്റീരിയൽ കുറയല്ലേ ചെയ്യുക. അപ്പം 96 - 20 ചെയ്യുമ്പോൾ 76 കിട്ടും. 336 - 70 ചെയ്യുമ്പോൾ 236 കിട്ടും. ഓക്കെ, ഇനി 19 പർച്ചേസ്ഡ് 76 യൂണിറ്റ് അറ്റ് ₹3 പെർ യൂണിറ്റ്. 76 യൂണിറ്റ് പെർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കൂ, 76 യൂണിറ്റ് എത്ര രൂപയ്ക്കാണ്? ₹3. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക, 228 കിട്ടി. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ അത്രയും കൂടുതലല്ലേ ചെയ്യുക. സോ 76 മുൻപുണ്ടായ ബാലൻസും ഇപ്പോഴത്തെ 76 കൂടെ ആഡ് ചെയ്യുമ്പോൾ 152. ദെൻ മുൻപത്തെ 266 ഇപ്പോഴത്തെ 66.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇതാ നമ്മൾ പറയുന്നത്, 19 അല്ലേ പറഞ്ഞത് അല്ലേ? യെസ്, 19 മുമ്പത്തെ 76 ഇപ്പോഴത്തെ 76 ആഡ് ചെയ്യുമ്പോൾ 152. അതുപോലെ മുമ്പത്തെ 266 ഇപ്പോഴത്തെ 228 ആഡ് ചെയ്യുമ്പോൾ 494. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക.
ഇനി നെക്സ്റ്റ് 24 റിസീവ്ഡ് ബാക്ക് ഇൻ ടു സ്റ്റോഴ്സ് 19 units ഔട്ട് ഓഫ് 20 units ഇഷ്യൂഡ് ഓൺ 9th August 2018. അപ്പോൾ 2018 August 9 ഇഷ്യൂ ചെയ്തതിൽ ഒരു എത്രയാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായത്? 9th യൂണിറ്റാണ്. അതിൽ 19 യൂണിറ്റും റിസീവ്ഡ് ബാക്ക് ചെയ്തു. അപ്പോൾ എത്ര യൂണിറ്റാണ് റിസീവ് ബാക്ക് ചെയ്തത്? 20 യൂണിറ്റ് ഇഷ്യൂ ചെയ്തതിൽ 19 യൂണിറ്റും. എത്രാം തീയതിയാണ്? 24 അപ്പോൾ ഡേറ്റ് എഴുതുക. എത്ര യൂണിറ്റാണ് റിസീവ് ചെയ്തത്? 19 യൂണിറ്റ്സ്. അപ്പോൾ ക്വാണ്ടിറ്റി 19. അപ്പം ഇനി റേറ്റ് നമുക്കറിയണം. അപ്പം നോക്കുക, 9th ഇഷ്യൂ ചെയ്തതിൽ റേറ്റിന് തന്നെയാണ് 24th. ആ സെയിം മെറ്റീരിയലാണ് 24th റിസീവ് ബാക്ക് ചെയ്തത്. സോ 9th ഇഷ്യൂ ചെയ്തത് റേറ്റ് നോക്കൂ, ഇഷ്യൂ കോളത്തിൽ നോക്കൂ, 3.5 ആണ്. ആ സെയിം റേറ്റിന് തന്നെ വേണം നമ്മൾ 24th റിസീവ് ചെയ്തതായിട്ടും എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 3.5 എഴുതി മൾട്ടിപ്ലൈ ചെയ്തു, എമൗണ്ട് എഴുതി, ദെൻ ബാലൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആ റിസീവ് അല്ലേ, അപ്പോൾ ആഡ് അല്ലേ ചെയ്യുക. അതായത് 152 + 19 ചെയ്യുക, ദെൻ 494 + 66.5 ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, റിസീവ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ ബാലൻസ് കൂടും, ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ കുറയും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാത്തത് വീണ്ടും വീണ്ടും. ഇനി അടുത്തത് 27 ഇഷ്യൂ ടു പ്രൊഡക്ഷൻ 10 യൂണിറ്റ്സ്. 10 യൂണിറ്റ്സ് പ്രൊഡക്ഷന് ഇഷ്യൂ ചെയ്തു, ഇഷ്യൂ ആണ്, 10 എഴുതി. ഇനി ഇഷ്യൂവിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? തൊട്ട് മുൻപത്തെ ബാലൻസിൻ്റെ എങ്ങനെയാ, ആ വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. അതായത് 560.5 ഇല്ലേ, അതല്ലേ തൊട്ട് മുൻപത്തെ ഡേറ്റിലെ ബാലൻസ്, ഡിവൈഡഡ് ബൈ 171 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3.27. മൾട്ടിപ്ലൈ ചെയ്യുക, 32.78 കിട്ടി. ബാലൻസ് ചെയ്യുമ്പോൾ, ഇഷ്യൂ ചെയ്യുമ്പോൾ ബാലൻസ് കുറയല്ലേ ചെയ്യുക. സോ 171 - 10 ചെയ്യുക, 560.5 - 32.78 ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി 27 വരെ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ക്വസ്റ്റ്യൻ അവസാനിച്ചു, ആൻസർ അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഓൾ മെറ്റീരിയൽസ് ആർ വാല്യൂ അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി. ലാസ്റ്റ് ഡെലിവറിയുടെ വാല്യൂവിൻ്റെ ബേസിൽ ആ ഒരു മന്തിൻ്റെ എൻഡിലെ എല്ലാ മെറ്റീരിയൽസും വാല്യൂ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്നു എന്നുള്ളത് ആ നോട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോട്ട് നോക്കുക കേട്ടോ, താഴെയുള്ളത്, സിൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി, ദ വാല്യൂ ബിക്കം 563.50. ഇനി അതെങ്ങനെ വന്നു എന്നുള്ളതാണ്, 161 × 3.5. അതെങ്ങനെ വേണമെന്നുള്ളത് പറയാം. അതായത് 31st, അതായത് ഇതാണ് എല്ലാ മാസവും അവസാനം മെറ്റീരിയൽ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറിയുടെ ബേസിലാണ്, കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറിയുടെ ബേസിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യലല്ല, റിസീവ് ചെയ്യലാണ് അല്ലേ, മെറ്റീരിയൽ റിസീവ് ചെയ്യാം ആണല്ലോ. അപ്പോൾ ആ ലാസ്റ്റ്, ആ മാസം അവസാനം എത്ര റേറ്റിനാണോ മെറ്റീരിയൽ റിസീവ് ചെയ്തത്, ആ അതിൽ വേണം ലാസ്റ്റ് ഡേറ്റിൽ മെറ്റീരിയൽ വാല്യൂ ചെയ്യാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മെറ്റീരിയൽ ലാസ്റ്റ് എന്നാ നമ്മൾ റിസീവ് ചെയ്തത്? 27th ഇഷ്യൂ ആണ്, 24th നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ 24th മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ, അത് ഏത് റേറ്റിനാണ് മക്കളെ എന്ന് നോക്കൂ. 24th റിസീപ്റ്റിൻ്റെ റിസീപ്റ്റ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് 27th ഇഷ്യൂ ആണ്, 24th ലാസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ളത്. ആ റേറ്റ് എത്രയാണ്? 3.5 ആണ്. ഓക്കെ, 3.5 ആണ്, അത് ക്ലിയർ ആണല്ലോ. ഇനി എത്ര മെറ്റീരിയലാണ് എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് ലാസ്റ്റ് ഡേറ്റിൽ ഉണ്ടായത്? 161 ആണ് അല്ലേ, 161 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിൽ 31 ആണ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 31 സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്, ക്വാണ്ടിറ്റി എന്നുള്ളത് എത്രയാണ്? 161 ആണ്, തൊട്ട് മുൻപത്തെ ഡേറ്റിൽ ഉണ്ടായത് തന്നെയാണ് എഴുതണ്ടേ.
161. ഇനി ബാലൻസ് അതിലെ എമൗണ്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറയുന്നേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി എത്രയാണ്? 3.5 ഇൻറ്റു ചെയ്യുക. 3.5 എവിടെ നിന്ന് വന്നത്? കോസ്റ്റ് ഓഫ് ലാസ്റ്റ് റിസീപ്റ്റ് എന്ന ഏത് റേറ്റിനാണ്? 24-ാം തീയതി 3.5-നാണ്. അപ്പോൾ 161 ഇൻറ്റു 3.5 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 563.5. ഓക്കെ, ഇനി ദ ഡിഫറൻസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമുക്ക് 27-ാം തീയതി നമ്മുടെ കയ്യിലുണ്ടായ ബാലൻസും 31-ാം തീയതി നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഡെലിവറിയുടെ കോസ്റ്റിൽ വാല്യൂ ചെയ്തപ്പോൾ ഉള്ള ആ ഡിഫറൻസ് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക്. ആ ഡിഫറൻസ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ്? സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 563.5 മൈനസ് 527.7 ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 35.78. കണ്ടോ, അത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്? സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ ആ നോക്കൂ, 527-നേക്കാട്ടും കൂടുതലല്ലേ താഴെ കിടക്കുന്ന 563. അതുകൊണ്ടാണ് നമ്മളത് റിസീപ്റ്റ് കുളത്തിൽ എഴുതിയത്. മെറ്റീരിയൽ ഇൻക്രീസ് ആണ് എന്ന് കാണിക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുക? റിസീപ്റ്റ് കുളത്തിൽ എഴുതിയാലല്ലേ നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ. ഇഷ്യൂ കുളത്തിൽ എഴുതി കഴിഞ്ഞാൽ കുറയ്ക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻക്രീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് റിസീപ്റ്റ് കുളത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം.